നമസ്കാരം. ഈ മോൺസൺ മാവുങ്കൽ കേസ് ഉണ്ടായിട്ട് ഏകദേശം 3 മാസത്തോട് അടുക്കുകയാണ്. 2 മാസം പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ആ സന്ദർഭത്തിൽ കേരളത്തിലെ കെപിസിസി പ്രസിഡന്റും ലോക്സഭാ എംപിയുമായിട്ടുള്ള കെ സുധാകരന്റെ ഫോട്ടോയും അദ്ദേഹത്തിന് ഈ മോൺസൺ മാവുങ്കലുമായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പണം കൈമാറി എന്നുള്ള ആരോപണം വന്നപ്പോൾ ഇവിടെ കുതിച്ചു ചാടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ ഇതാ മോൺസൺ മാവുങ്കലിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു. 3 മാസം കഴിഞ്ഞു. ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടായിരുന്നു കെപിസിസി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരൻ മോൺസൺ മാവുങ്കലിനെതിരെ ഒരു വെള്ളക്കടലാസിലെങ്കിലും ഒരു പെറ്റീഷൻ എഴുതി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്നുള്ള കാര്യം അന്ന് വിവാദം കത്തിപ്പടർന്നപ്പോൾ പണം നഷ്ടപ്പെട്ട പലരും സുധാകരന്റെ സാന്നിധ്യത്തിലാണ് മോൺസനെ പണം ഏൽപ്പിച്ചു എന്നുള്ള കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ വലിയ വിവാദ കോലാഹലങ്ങളായിരുന്നു. എന്തൊരു പ്രകടനമായിരുന്നു സുധാകരൻ കാണിച്ചത്! അയാൾ ഒരു പറ്റിപ്പുകാരനാണ്, തട്ടിപ്പുകാരനാണ്, എന്നെയും പറ്റിച്ചു, വഞ്ചകനാണ്, ഇയാളെ ഞാൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കുടുക്കും. കുറെ സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് അടിക്കും പോലെ ഇരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതേ വാചകങ്ങൾ പറഞ്ഞു. എന്തായി കാര്യങ്ങൾ? പൊതുജനങ്ങൾ ഇതൊക്കെ ഒന്ന് അറിയണം. ഓരോ മനുഷ്യരുടെ അവസരവാദപരമായിട്ടുള്ള നിലപാട് എന്താണെന്ന്. മോൺസൺ മാവുങ്കലിന്റെ വിഷയത്തിൽ കെ സുധാകരനെതിരെ ഉയർന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. സുധാകരൻ പലകുറി അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. പണം നഷ്ടപ്പെട്ടവർ സുധാകരന്റെ കൈവശം പണം കൊടുക്കാനെന്ന് ബോധ്യപ്പെടുത്തിയാണ് മോൺസൺ മാവുങ്കൽ പണം മേടിച്ചത്. എന്നിട്ട് സുധാകരൻ ഇത്രത്തോളം ആത്മരോഷം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരടുത്ത് താൻ പരിശുദ്ധനാണെന്ന് വരുത്താൻ തീർക്കുമ്പോൾ താൻ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് നിയമോപദേശമൊക്കെ തേടിയതിനു ശേഷം എന്റെ നിയമോപദേശം കിട്ടിയില്ല. അതെ, ഇനി ഈ നിയമോപദേശം കിട്ടാൻ മോൺസൺ മാവുങ്കല് ജയിലിൽ നിന്ന് പുറത്തിറങ്ങണോ? ഈ രീതിയിലുള്ള സംശയങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു കേൾക്കുകയാണ്. അന്ന് കെ സുധാകരനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്നപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള മുതിർന്ന നേതാവാണ് ആവശ്യപ്പെട്ടത് ഈ കേസിൽ CBI അന്വേഷണം വേണമെന്നുള്ള കാര്യം. CBI അന്വേഷണമല്ല, ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ മികച്ച നിലയിൽ അന്വേഷണം നടത്തി കേസിന്റെ ഓരോരോ കുരുക്കുകളും അഴിച്ചെടുത്ത് അദ്ദേഹത്തെ ഇപ്പോൾ എന്താണ് എന്ന് ഈ നാടിന്റെ മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു. പക്ഷേ കെ സുധാകരൻ ഇതിനിടയിൽ കൂടി മറ്റ് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹം തടി തപ്പുകയാണ്. എങ്ങനെയെങ്കിലും ഈ വിവാദത്തിൽ നിന്ന് മാധ്യമങ്ങളുടെ അറ്റൻഷൻ മാറി ഊരി കിട്ടിയല്ലോ. അതുകൊണ്ട് നൈസില എല്ലാവരും അങ്ങ് മറക്കും, അതിനോടൊപ്പം അങ്ങ് ഒഴുകാമെന്ന് കരുതുകയാണ്. താൻ പറഞ്ഞ കാര്യം എല്ലാ കാലത്തും ഇവിടുത്തെ അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് സുധാകരൻ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പരിശുദ്ധനാണെങ്കിൽ കേരളത്തിന്റെ മുന്നിൽ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇത്രയും കാലമായിട്ട് അതിലൊരു ചെറുവിരൽ അനക്കാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കെ സുധാകരൻ എന്ന വ്യക്തി എന്തൊക്കെയോ മറക്കുകയാണ്. അല്ലെങ്കിൽ മോൺസൺ മാവുങ്കലിനെതിരെ പരാതി പ്രളയം ഇങ്ങനെ ഒഴുകുമ്പോൾ അതിനിടയിൽ കേവലം ഒരു ചെറിയ പെറ്റീഷൻ കൊടുക്കാൻ കെ സുധാകരൻ തയ്യാറായില്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്നത്? എന്താണ് മോൺസൺ മാവുങ്കലിനെതിരെ ഒരു പരാതി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നത്? എത്രയെത്ര പരാതികൾ അദ്ദേഹം സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന തരത്തിൽ പല മേഖലകളിൽ നിന്നായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സുധാകരന്റെ പരാതി മാത്രം ഇതുവരെ എഴുതി തീർന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് എന്തൊക്കെയോ ഈ വിഷയത്തിൽ മറയ്ക്കാനുണ്ട്. പാർട്ടിക്കാരുടെ മുന്നിലൊക്കെ കുറെ ആണകളിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നൊക്കെ കരുതുന്നുണ്ട്. പക്ഷേ ഒരു തവണ നിങ്ങളുടെ മേൽ വീണ ആ കറുപ്പ് അത് മാറ്റാതെ, അത് മാറ്റാൻ ശ്രമം നടത്താതെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഒരു വിശുദ്ധ മാലാഖയായി മാറുന്നത്? ഒരിക്കലുമല്ല. സുധാകരനെതിരെ പലകുറി പലതരത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയവരും അകത്തു നിന്നവരും അദ്ദേഹത്തിന്റെ ഡ്രൈവറായി പ്രവർത്തിച്ചവർ പോലും ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പലകുറി ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ മോൺസൺ മാവുങ്കലിന്റെ വിഷയത്തിലും സമാന ആക്ഷേപം വരുമ്പോൾ ഇതൊന്നും തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിന് ഇല്ലെന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വിവാദം മോൺസൺ അകത്തായതുകൊണ്ട് എനിക്കിനി ഒന്നും പേടിക്കാനില്ല എന്ന തരത്തിൽ, അല്ലെങ്കിൽ മോൺസണിനെതിരെ ഇപ്പോ പല പല കേസുകൾ, പോക്സോ കേസുകൾ, പീഡന കേസുകളൊക്കെ ആയപ്പോൾ അദ്ദേഹം കുറെ കാലം പിടിക്കും ജയിലിൽ നിന്ന് പുറത്തു വരാനെന്ന തിരിച്ചറിവുണ്ടായപ്പോൾ സുധാകരൻ പയ്യ ഈ വിഷയം മറ്റുള്ളവർ മറക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചില തരികിട നമ്പറുകളൊക്കെ ഇറക്കി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ സർക്കാർ ഗൗരവമായി കാണേണ്ടതുണ്ട്. എന്തുകൊണ്ട് സുധാകരൻ ഈ പരാതി കൊടുക്കുന്നില്ല? കോൺഗ്രസ്സുകാരെങ്കിലും അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണം, എന്തായി മോൺസണിന് എതിരെ കൊടുത്ത പരാതിയുടെ കാര്യം? അത് പരാതി കൊടുക്കാൻ സമയമായില്ലെന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. കാര്യം ഈ ഒരു ആരോപണം വലിയ ഡാമേജ് ഉണ്ടാക്കിയത് പാർട്ടിക്ക് കൂടിയാണ്. എന്നിട്ടും ആ വിഷയത്തിൽ നിലപാടെടുക്കാൻ പാർട്ടിയിലെ മറ്റുള്ളവർ തയ്യാറാകുന്നില്ല.
സുധാകരൻ എന്ന വ്യക്തിക്ക് മോൺസൺ മാവുങ്കലുമായി അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആ ദൃശ്യങ്ങൾ തെളിയിച്ചതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ നിശബ്ദത അല്ലെങ്കിൽ ഈ സംശയാസ്പദമായ മൗനം അത് വീണ്ടും ചില സംശയങ്ങൾക്ക് ഇടനൽകുന്നുണ്ട് എന്തുകൊണ്ട് മോൺസനെതിരെ പരാതി കൊടുക്കാൻ സുധാകരന് ധൈര്യമില്ലാതെ പോകുന്നു ആ ധൈര്യക്കുറവിനു പിന്നിൽ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ ഇല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് പരാതി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ട് നിയമോപദേശം ലഭിച്ചില്ലേ കാര്യം പബ്ലിക്കിന്റെ മുന്നിൽ പലകുറി പല ചാനലുകളിൽ വന്നിരുന്ന അദ്ദേഹം പല കാര്യങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞതാണ് ആദ്യത്തെ ദിവസം പരാതിക്കാരനെ അറിയില്ലെന്ന് പറഞ്ഞ വ്യക്തി രണ്ടാം ദിവസം അറിയാമെന്ന് പറയുന്നു പിന്നീട് മാറ്റി പറയുന്നു അങ്ങനെ പല സമയത്ത് ഓന്തിന്റെ സ്വഭാവം കാണിച്ചിരുന്ന സുധാകരൻ ഇപ്പോ ഈ വിഷയത്തിൽ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന ഈ സമീപനവും ചില സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട് എന്ന് സുധാകരനും സുധാകരനെ പിന്താങ്ങുന്ന കെ എസ് ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തിരിച്ചറിയണം അങ്ങനെ ഇല്ലെങ്കിൽ പരിശുദ്ധമുള്ള കൈയാണെങ്കിൽ അദ്ദേഹം പരാതി കൊടുത്ത് താൻ ഈ വിഷയത്തിൽ സത്യസന്ധനാണ് തന്റെ ഭാഗത്താണ് നീതി എന്ന് തെളിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സുധാകരൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.